വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളാണ് ദിലീപും കാവ്യ മാധവനും കുഞ്ഞിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറില്ലെങ്കിലും ഇടക്കിടെ ഫാൻസ് പേജുകളിലൂടെ ചിത്രങ്ങൾ വൈറലാകാറുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി സൈബർ അറ്റാക്കുകളും ദിലീപിനും കാവ്യക്കുമെതിരെ നടന്നിരുന്നു അപ്പോഴും തക്കതായ മറുപടികളുമായി ഫാൻസ് എത്തിയിരുന്നു ദിലീപ് കാവ്യ കൂട്ടുകെട്ടിൽ നിരവധി ഹിറ്റ് സിനിമകൾ പിറന്നിട്ടുണ്ട് കാവ്യ ആദ്യമായി നായികയായ സിനിമ ചന്ദ്രനൊധിക്കുന്ന ദിക്കിൽ ആയിരുന്നു നായകൻ മീശമാധവൻ എന്ന സിനിമയ്ക്ക് ശേഷമാണ് ദിലീപ് കാവ്യ ജോഡി തരംഗമായത് ലാൽ ജോസ് ആയിരുന്നു സിനിമയുടെ സംവിധായകൻ ലയൺ കൊച്ചി രാജാവ് തുടങ്ങി നിരവധി സിനിമകളിൽ കാവ്യയും ദിലീപും നായകനും നായികയുമായി ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച വിവാഹമായിരുന്നു ഇരുവരുടെയും നടി മഞ്ജു വാര്യർ ഭാര്യയായിരിക്കെ ദിലീപും മാധവനും തമ്മിൽ അടുപ്പത്തിലാണെന്ന കഥ പ്രചരിച്ചിരുന്നു എന്നും ഇക്കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാണ് താരങ്ങൾ ശ്രമിച്ചത് പിന്നീട് മഞ്ജുവുമായി വേർപിരിഞ്ഞ ശേഷം ദിലീപ് കാവ്യ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ വിവാഹശേഷം സിനിമകളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുന്ന കാവ്യ പൊതുവേദികളിൽ ദിലീപിനൊപ്പം എത്താറുണ്ട് കാവ്യ മാധവന്റെ ആദ്യ വിവാഹ കാരണം ദിലീപാണെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ സിനിമാ ലോകത്ത് പുറത്തും വ്യാപകമായിരുന്നു എന്നാൽ ആ സമയങ്ങളിലും ഇത്തരം ഗോസിപ്പുകളോട് ഇരുവരും പ്രതികരിച്ചിരുന്നില്ല അതുപോലെ തന്നെ മഞ്ജുവാര്യരുമായുള്ള ദിലീപിന്റെ വിവാഹമോചനത്തിൽ കാവ്യം പങ്കുണ്ടെന്ന തരത്തിലുള്ള വാർത്തകളും അക്കാലത്ത് പറന്നിരുന്നു ഇപ്പോൾ പൊതുപരിപാടികളിൽ നിറസാന്നിധ്യമായി ഇപ്പോൾ ഇരുവരും മാറിയിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ വേളയിൽ ക്യാമറ കണ്ണുകളിൽ നിന്ന് അകലം പാലിച്ചിരുന്ന കാവ്യ ഇപ്പോൾ പരിപാടികളിലെത്തുമ്പോൾ നിറഞ്ഞ ചിരിയോടെയാണ് ആരാധകരോട് ഇടപെടുന്നത് മകൾ മീനാക്ഷിയുടെ പഠനം ചെന്നൈയിലാണ് അതുകൊണ്ട് തന്നെ കാവ്യം ദിലീപും ചെന്നൈയിലേക്ക് നടത്തുന്ന യാത്രകളുടെ വിശേഷങ്ങൾ അടിക്കടി സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ ദിലീപും കുടുംബവുമായി ചെന്നൈയിൽ സെറ്റിൽഡായി എന്നാണ് പറയുന്നത് ചെന്നൈയിലെ ജിമ്മിൽ കാവ്യ ജോയിൻ ചെയ്തു എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് താരത്തിന്റെ അടുത്തിടെ ഉണ്ടായ മേക്കോവർ വളയർ പരമശിവത്തിലേക്കുള്ള എൻട്രി ആണെന്നും ആരാധകർ പറയുന്നുണ്ട് എന്നാൽ ഒരു ഗസ്റ്റ് റോളിലെങ്കിലും കാവ്യ ചേച്ചി വന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നവരും കുറവല്ല നൂറ്റാണ്ടോളം മലയാള സിനിമയിൽ സജീവമായി നിന്ന കാവ്യ മാധവൻ ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത് പിന്നെയും എൻ അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രത്തിലാണ് ദിലീപ് ആയിരുന്നു ഈ സിനിമയിലും കാവ്യയുടെ ജോഡി ശേഷം കാവ്യ സിനിമയോടും അഭിനയത്തോടും പൂർണ്ണമായി വിട പറയുകയായിരുന്നു മീനാക്ഷിയുടെ അച്ഛനും കാവ്യ ചേച്ചിയും ചെന്നൈയിലാണെന്ന റിപ്പോർട്ടുകൾ വരുന്നതിനിടയിലാണ് ഫ്രാൻസിൽ നിന്നുള്ള മീനാക്ഷിയുടെ ചിത്രങ്ങൾ വൈറലാകുന്നത് ഉപരിപഠനത്തിനായിട്ടാണോ അതോ വെക്കേഷൻ ആസ്വദിക്കാൻ പോയതാണോ എന്നാണ് കമന്റുകളിലുള്ള പ്രേക്ഷകർ ചോദിക്കുന്നത് അതേസമയം ദിലീപ് സിനിമകൾ നിരവധി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് വോയിസ് ഓഫ് സത്യനാഥൻ ബാന്ദ്ര എന്നിവയാണ് ഷൂട്ടിംഗ് കഴിഞ്ഞ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലുള്ളവ മാത്രമല്ല ദിലീപിന്റെ നൂറ്റി നാൽപ്പത്തി സിനിമയുടെ പൂജയും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ബാന്ദ്ര പ്രേക്ഷകർക്ക് വളരെ പ്രതീക്ഷയുള്ള സിനിമയാണ് ചിത്രത്തിൽ തമ്മന്നെയാണ് നായിക നടിയുടെ ആദ്യ മലയാള സിനിമയാണ് ബാന്ദ്ര വോയിസ് ഓഫ് സത്യനാഥൻ റാഫിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് മുംബൈ ഡൽഹി രാജസ്ഥാൻ എറണാകുളം കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലായാണ് സിനിമയുടെ ചിത്രീകരണം നടന്നത് ജോജോ ജോർജ് അനുപം കെയർ മകരൻ ദേശാണ്ടെ അലൻസിയർ ലോപ്പസ് എന്നിവരും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് രണ്ടായിരത്തിയൊന്നിൽ പുറത്തിറങ്ങിയ കേശു വീടിന്റെ നാഥനാണ് ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ ദിലീപ് ചിത്രം നാദർഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് കുടുംബപ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ തട്ടാശേരി കൂട്ടം എന്ന ചിത്രത്തിൽ ദിലീപ് അതിഥി വേഷത്തിലെത്തിയിരുന്നു എന്നാൽ ചിത്രം ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും തുടർന്ന് ദിലീപിന്റേതായ ഒരു ചിത്രവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്തിരുന്നില്ല